വാർത്തകൾ തുടരുന്നു. യൂത്ത് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ പേരാമ്പ്ര പെട്രോൾ പമ്പിന്റെ മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വി ആർ രഞ്ജിത് ഉദ്ഘാടനം ചെയ്തു. ഈ മഹാമാരി കാലത്ത് ഇത്രയധികം പകൽക്കൊള്ള നടത്തുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഈ പെട്രോൾ ഡീസലിന്റെ നികുതി ഭാരം കുറച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു നിർത്തുന്നു. നന്ദി, നമസ്കാരം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ ജോസ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സിജോ മാത്തള, റാഫേൽ സൈമൺ, ഡാരിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത്. ഐ എൻ ടി യു സി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള മേഖലയിലുള്ള ചുമട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. മാള ടൗണിൽ നടന്ന വിതരണ ഉദ്ഘാടനം കെ പി സി സി സെക്രട്ടറി സി എസ് ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് വിദേത്തിൽ അധ്യക്ഷനായി. നേതാക്കളായ ദിലീപ് പരമേശ്വരൻ, വിൽസൺ കാഞ്ഞൂത്ര എന്നിവർ സംസാരിച്ചു. ലക്ഷദ്വീപിനെ സംരക്ഷിക്കുക, ജനാധിപത്യ ജനവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക, അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സി ഐ ടി യു, എ ടി യു സി, ഐ എൻ ടി യു സി, എസ് ടി യു, എൻ എൽ സി തുടങ്ങിയ സംഘടനകൾ സമരം നടത്തി. മള പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി ആർ പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. പി കെ വിശ്വംഭരൻ അധ്യക്ഷനായി. ദിലീപ് പരമേശ്വരൻ, പി കെ മഷപ്പ്, എം കെ വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. ജനവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ നടപടികൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രത്യേകിച്ച് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററുള്ള സുപ്രീം കോടതി പട്ടേലിന് തിരിച്ചു വിളിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യവ്യാപകമായിട്ടുള്ള ഭൂമിയുടെ മാനദണ്ഡം പാലിച്ചുകൊണ്ടുള്ള സമരം നടത്തുന്നത്. ഒരു ലക്ഷത്തിലേറെ ജനസംഖ്യയുള്ള ആ പ്രദേശത്ത് 97% ആളുകളും മുസ്ലിം ജനവിഭാഗത്തിലെ ആളുകളും ആ പ്രദേശം കുറച്ച് മുമ്പ് കാശ്മീരിൽ ചെയ്ത പോലെ സ്വയംഭരണാവകാശം ഇല്ലാതാക്കി ഒരു ബി ജെ പി വൽക്കരണം, ഹിന്ദുവൽക്കരണം എന്ന് ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ ആരംഭിച്ചത്. മാള ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം വിനോദ് വിദേത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലക്ഷദ്വീപ് നിവാസികൾ അവരുടെ ജീവിതത്തിൽ ലക്ഷദ്വീപ് കാണാത്ത തരത്തിലുള്ള സമര പരിപാടികളുമായി ഏകദിന ഉപവാസവും അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ കിടന്നുകൊണ്ട് ഉപവാസമൊക്കെ എടുത്തുകൊണ്ടൊക്കെ തന്നെ അത്ര അതിശക്തമായ സമരമുറകളിലൂടെ സമരങ്ങൾ നയിച്ചിട്ട് പോലും കേന്ദ്ര സർക്കാർ നിയോഗിച്ച അവിടുത്തെ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ധിക്കാരപരമായ നടപടികൾ മൂലം അത് വളരെയധികം അവിടുത്തെ ജനത കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ ജി രോഹിതാക്ഷൻ അധ്യക്ഷനായി. കുഴൂർ ബി എസ് എൻ എൽ, അന്നമനട, പുത്തഞ്ചിറ, പൊയ്യ എന്നിവിടങ്ങളിലും സമരം നടന്നു. ബി ജെ പി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊടകരയിൽ പ്രതിഷേധം നടത്തി. ബി ജെ പി കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ സമരം ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് സുധീർ ബേബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. പ്രദീപ് മഴക്കാലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജിനി സന്തോഷ്, ലത ഷാജു എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് അഴീക്കോട് കൊട്ടിക്കൽ സ്നേഹ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അബീഷ് മനപ്പിള്ളി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണിലാൽ അധ്യക്ഷനായി. സുനിൽ ചേപ്പുള്ളി, ഷഹാദത് ഷഫീർ, കരീം, മധു, പാലക്കപ്പറമ്പിൽ പ്രശാന്ത്, നാസർ വാട്ടപ്പിള്ളി എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ ഇന്ന് ഇളവുകളുടെ ദിവസം. ശനിയും ഞായറും കടുത്ത നിയന്ത്രണങ്ങൾ. ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിർദ്ദേശങ്ങൾ. കൊടുങ്ങല്ലൂർ പ്രദേശത്ത് സി പി ഐ പ്രവർത്തകരുടെ വീടുകൾക്കു നേരെ നടന്നുവരുന്ന നിരന്തരമായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ബി ജെ പി പ്രവർത്തകരാണെന്ന് സി പി ഐ. ബി ജെ പി അല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കോതപ്പറമ്പ് പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നതെന്നും സി പി ഐ.
കുന്നുകര പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും കുടിവെള്ള വിതരണം തുടർച്ചയായി മുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബുവിന്റെ നേതൃത്വത്തിൽ കരിയാട് വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ ധർണ നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.